नमस्कार विद्यासागर ऑनलाइन क्लास ऐवर्म स्वागत क्लास बायोलॉजी विभाग के ओन्नामत्ते पाठभागते कुछ नाम पढ़ी कई दिवस पढ़ी निर्ती सहायक वर्णक अलग एक्सेसरी पिगमेंट्स अच्छा नाम पढ़ी और टॉपिक अब प्रकाश संश्लेषण आवश्यक प्रधानपेट घटक कार्बन डाइऑक्साइड अदुपोले जलवुम लवणंगलुम कार्बन डाइऑक्साइड जलवुम लवणंगलुम इव एंगनेयाण इलकलिलेक्क एत्तुन्नत एन्नाण नम्मल इन्न पढ़िक्कुन्नत अप्पो प्रकाश संश्लेषणत्तिन आवश्यक प्रधानपेट्ट घटकंगलाय कार्बन डाइऑक्साइडुम अदुपोले जलवुम लवणंगलुम एंगनेयाण इलकलिलेक्क एत्तुन्नत एन्नाण नम्मल पढ़िक्कान पोकुन्नत अब आदमी नमुक कार्बन डाइऑक्साइड क्यों पिशोधिक कार्बन डाइऑक्साइड इलकल्ते नमुक नोक अब कार्बन डाइऑक्साइड इलकल्ते प्रवर्तन कड़को नमुक टेम अवे पिचयपड़ान अब आस्यरंध्र अलग स्टोमाटा पिचयपा नमुक आदमी एस्यरंध्र अलग स्टोमाटा पिचयपड़ा नि च्लास यूपी क्लास करीचय वाकानी नमुकूरी पिचयपड़ा അതായത് നമ്മുടെ ഇലകളുടെ ഉപരിതലത്തിൽ അനേകം അതിസൂക്ഷ്മങ്ങളായ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇലകളുടെ ഉപരിതലത്തിൽ അനേകം അതിസൂക്ഷ്മങ്ങളായ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് ഈ അതിസൂക്ഷ്മ സുഷിരങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റോമാറ്റ എന്ന അപ്പോൾ ഇലകളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മ സുഷിരങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റോമാറ്റ എന്നത अब आस्यरंध्र घटन चुदायट पिचयपड़ा परचित नमुक नोक इल उपरी का अति सूक्ष्म सुषंगान आस्यरंध्र या पर कई इवे का चिंत्र सेंटरल का सुषि द ई पोर्षन इतमात्र आस्यरंध्रम अलग स्टोमाट ई पर सुषि പുറമേ കാണപ്പെടുന്ന രണ്ട് കോശങ്ങളാണ് ഇതും ഇതും രണ്ട് കോശങ്ങളാണ് ഈ കോശത്തിനു ഉള്ളിലായിട്ടാണ് ആസ്യരന്ധ്രം കാണപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈ കോശങ്ങളെ ഒരു പേരിട്ട് വിളിക്കാം ഈ കോശങ്ങളെ അറിയപ്പെടുന്നത് കാവൽ കോശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് കാവൽ കോശങ്ങൾ അല്ലെങ്കിൽ ഗോഡ് സെൽസ് എന്ന് അറിയപ്പെടാറുണ്ട് അപ്പോൾ എന്താണ് ആസ്യരന്ധ്രങ്ങൾ എന്നാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇലകളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മ സുഷിരങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റോമാറ്റ എന്ന് പറയുന്നത് ഈ സുഷിരങ്ങൾക്ക് ഇരുവശവും കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളുണ്ട് ആ കോശങ്ങളെ അറിയപ്പെടുന്ന പേര് കാവൽ കോശങ്ങൾ അല്ലെങ്കിൽ ഗോഡ് സെൽസ് എന്ന് പറയാം അപ്പോൾ നമ്മൾ ആസ്യരന്ധ്രം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു ഒന്നുകൂടി പറഞ്ഞു തരാം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക അവസാനമായി ഒന്നുകൂടി പറയാം ഇലകളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മ സുഷിരങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റോമാറ്റ എന്ന് പറയുന്നത് സ്റ്റോമാറ്റ ആർ മൈന്യൂട്ട് എപ്പിഡെർമൽ പോർസ് സീൻ ഓൺ ദ സർഫസ് ഓഫ് ലീവ്സ് സ്റ്റോമാറ്റ ആർ മൈന്യൂട്ട് എപ്പിഡെർമൽ പോർസ് സീൻ ഓൺ ദ സർഫസ് ഓഫ് ലീവ്സ് അപ്പോൾ ആസ്യരന്ധ്രങ്ങൾ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കേണ്ട പ്രധാന ടോപ്പിക് കാർബൺ ഡയോക്സൈഡ് എങ്ങനെ ഇലകളിലേക്ക് എത്തുമെന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം അതായത് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന കാർബൺ ഡൈഓക്സൈഡ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന കാർബൺ ഡൈഓക്സൈഡ് ഇലകളിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴി ഇലകളിലേക്ക് ഇലകൾക്കുള്ളിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു ഒന്നുകൂടി പറയാം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന കാർബൺ ഡൈഓക്സൈഡ് ഇലകളിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴി ഇലകൾക്ക് ഉള്ളിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു ഇങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് ഇലകളിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ ബോർഡിൽ വരച്ചിരിക്കുന്നത് ആ കാർബൺ ഡയോക്സൈഡ് ഇലകളിലേക്ക് എത്തുന്ന ഒരു ഫ്ലോ ചാർട്ട് ആണ് അതായത് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് അവ ആസ്യരന്ധ്രങ്ങൾ വഴി ഇലകൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് പഠിക്കേണ്ട ഫസ്റ്റ് ടോപ്പിക്കാണ് പറഞ്ഞു കഴിഞ്ഞത് കാർബൺ ഡയോക്സൈഡ് എങ്ങനെ ഇലകളിലേക്ക് എത്തുമെന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചത് അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം അതായത് ജലവും ലവണങ്ങളും എങ്ങനെയാണ് ഇലകളിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ഇലകളിലേക്ക് എത്തുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്കറിയാം മണ്ണിൽ കാണപ്പെടുന്ന ജലവും ലവണങ്ങളും അതായത് വാട്ടർ ആൻഡ് മിനറൽസ് ഇവയെ സസ്യത്തിൻ്റെ വേര് ആഗിരണം ചെയ്ത് എടുക്കുന്നു ഒന്നുകൂടി പറയാം മണ്ണിൽ കാണപ്പെടുന്ന ജലവും ലവണങ്ങളും ഇവയെ വേര് വലിച്ചെടുക്കുന്നു അല്ലെങ്കിൽ വേര് ആഗിരണം ചെയ്യുന്നു
ഇങ്ങനെ ആഗിരണം ചെയ്ത ജലവും ലവണങ്ങളും സസ്യത്തിന്റെ സംവഹന കലകളിൽ ഒന്നായ സൈലം കുഴലുകൾ വഴി സസ്യത്തിലെ സംവഹന കലകളിൽ ഒന്നായ സൈലം കുഴലുകൾ വഴി ഇലകളിലേക്ക് പ്രവേശിക്കുന്നു ഒന്നുകൂടി പറയാം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക മണ്ണിൽ കാണപ്പെടുന്ന ജലവും ലവണങ്ങളും സസ്യത്തിന്റെ വേര് ആഗിരണം ചെയ്യുന്നു വേര് ആഗിരണം ചെയ്ത ജലത്തിനെയും ലവണത്തിനെയും സംവഹന കലകളായ സൈലം കുഴലുകൾക്ക് കൈമാറുന്നു ഈ സൈലം കുഴലുകൾ ഇവയെ ഇലകൾക്ക് ഉള്ളിലേക്ക് എത്തിക്കുന്നു ഇവിടെ പരിചയപ്പെട്ട സൈലം എന്ന് പറയുന്ന കുഴലുകളെ കുറിച്ച് നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ആ ജലവും ലവണവും ഇലകളിലെത്തിക്കുന്ന സംവഹന കലകളാണ് സൈലം എന്നുള്ളത് നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ രൂപത്തിലാണ് ജലവും ലവണങ്ങളും ഇലകളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അവസാനമായി ഒന്നുകൂടി പറയാം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക മണ്ണിൽ കാണപ്പെടുന്ന ജലവും ലവണങ്ങളെയും വേര് വലിച്ചെടുക്കുകയും തുടർന്ന് സംവഹന കലകളായ സൈലം കുഴലുകൾക്ക് കൈമാറുകയും ചെയ്യുന്നു ഈ പറയുന്ന സൈലം കുഴലുകൾ ഇവയെ ഇലകൾക്ക് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നു ഇങ്ങനെയാണ് ജലവും ലവണവും ഇലകളിലേക്ക് എത്തുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാമെന്ന് പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞ് ഒന്ന് കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് ഇലകളിലേക്ക് എത്തുന്നത് രണ്ട് ജലവും ലവണവും ഇലകളിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അപ്പൊ ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളിൽ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്ന് നോക്കാം അപ്പോ ഇവിടെ ബോർഡിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിലാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് അതായത് ഈ പറയുന്ന ഫ്ലോ ചാർട്ട് അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം അതിൽ കുറച്ച് ഭാഗം നമ്മോട് ഫില്ല് ചെയ്യാൻ പറയും ഈ രൂപത്തിലാണ് രണ്ട് മാർക്കിന് ചോദ്യം വരാറുള്ളത് അപ്പോ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നോക്കാം കാർബൺ ഡയോക്സൈഡ് ഇലകളിൽ എത്തുന്ന മാർഗമാണ് ആദ്യം നോക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ഇലകളിൽ എത്തുന്ന മാർഗം നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലാണ് കാണുന്ന അറ്റ്മോസ്ഫിയറിലാണ് കാണുന്നത് ഈ കാർബൺ ഡയോക്സൈഡ് ആസ്യരന്ധ്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നു ആസ്യരന്ധ്രങ്ങൾ വഴി ഇലകൾക്കുള്ളിലേക്ക് നേരിട്ട് ഇതാണ് ഒന്നാമത്തെ ഫ്ലോ ചാർട്ട് കാർബൺ ഡയോക്സൈഡ് ഇലകളിൽ എത്തുന്ന വിധമാണ് പറയുക അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് ആസ്യരന്ധ്രങ്ങൾ വഴി ഇലകൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞു രണ്ടാമത്തെ നോക്കാം നമുക്കിനി അതായത് മണ്ണിൽ കാണപ്പെടുന്ന ജലവും ലവണങ്ങളും അതായത് ജലവും ലവണങ്ങളും എങ്ങനെയാണ് ഇലകളിലേക്ക് എത്തുന്നതെന്ന് നോക്കാം അതായത് മണ്ണിൽ നിന്നും ജലത്തിനെയും ലവണത്തിനെയും അതുപോലെ വേര് സ്വീകരിക്കുന്നു വേര് സ്വീകരിച്ചതിന് ശേഷം സംവഹന കലകളായ സൈലം കുഴലുകൾക്ക് കൈമാറുന്നു ഇങ്ങനെ കൈമാറിയ ജലത്തെയും ലവണത്തെയും സൈലം കുഴലുകൾ ഇലകളിലേക്ക് എത്തിക്കുന്നു അപ്പൊ ക്ലോസ്ഡ് ഒന്ന് നോക്കാം മണ്ണ് അതിൽ നിന്ന് വേര് ആഗിരണം ചെയ്യുന്നു ആഗിരണം ചെയ്ത ജലത്തെയും ലവണത്തെയും സൈലം കുഴലുകൾക്ക് കൈമാറുന്നു ഇങ്ങനെ കൈമാറിയ ജലത്തെയും ലവണത്തെയും സൈലം കുഴലുകൾ ഇലകൾക്കുള്ളിലേക്ക് എത്തിക്കുന്നു അപ്പൊ ഇതാണ് ഫ്ലോചാർട്ട് ഈ രൂപത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അപ്പോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഇതിൽ ഈ വീഡിയോ നിങ്ങൾ ആവർത്തിച്ച് തന്നെ കാണുക സംശയങ്ങളെല്ലാം ഗ്രൂപ്പിൽ ചോദിക്കുക മാത്രമല്ല ഈ വിഭാഗത്തിലെ നോട്ട് നിങ്ങൾ ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം.